ഏതായാലും ഒന്നുകൂടി എം ആർ ഐക്ക് എഴുതിയിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് ഒന്ന് വരട്ടെ, എന്നിട്ട് ഫർദർ മൂവ്മെന്റ്സ് എന്താണ് വേണ്ടതെന്ന് പറയാം. റെയറായിട്ട് ആക്സിഡന്റിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്, പിന്നീട് കാഴ്ച തിരിച്ചു കിട്ടിയ സംഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടരുത്. ഡോക്ടർ എന്തു വേണമെങ്കിലും ചെയ്യും, ബ്രോയ്ക്ക് കാഴ്ച തിരികെ കിട്ടിയാൽ മതി. മിസ്റ്റർ അരവിന്ദ് കൃഷ്ണൻ. മിസ്റ്റർ അരവിന്ദ്, നിങ്ങളുടെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആസ് എ ഡോക്ടർ ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. പിന്നെ ഞങ്ങൾ ഡോക്ടേഴ്സ് ഓരോ പേഷ്യൻസിന് വേണ്ടിയും ദൈവത്തിനോട് വാദിക്കുന്ന വക്കീലന്മാർ മാത്രമാ, വിധി നിർണയിക്കുന്നത് സാക്ഷാൽ ഈശ്വരൻ എന്ന ജഡ്ജിയുമാണ്. നമുക്ക് ട്രൈ ചെയ്യാം, പ്രാർത്ഥിക്കാം. ശരിയാകും അരവിന്ദ്, ആനന്ദിന് കാഴ്ച തിരികെ കിട്ടും. റിലാക്സ് ചെയ്യാം, കല്യാണി വരുന്നു. കല്യാണി, കല്യാണി ഔട്ട് ഹൗസിൽ ഉണ്ടായിരുന്നെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാ അറിയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് വരായിരുന്നു. നന്ദനെ, ഞാനും സുബോണനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സുബോണ് ഒരുപാട് നിർബന്ധിച്ചിട്ടാ കല്യാണി ഇന്നലെ വരാതിരുന്നത്. അവിടെ അനിയും കൂട്ട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അല്ല, ഡോക്ടർ വന്നിട്ട് പോയോ അനിയും കുഞ്ഞെ? ഇപ്പൊ പോയതേ ഉള്ളു കല്യാണി, ആനന്ദിന് നല്ല പ്രോഗ്രസ് ഉണ്ടെന്ന്. കല്യാണി രാവിലെ ക്യാൻറ്റീന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുകൊടുക്കാന്ന് പറഞ്ഞിട്ട് ബ്രോ സമ്മതിച്ചില്ല, എന്നിട്ട് പറയാ കല്യാണി കൊണ്ടുവരുന്നു. എന്നാ വേഗം കൊണ്ടുകൊടുക്ക്, ബ്രോ അവിടെ വെയിറ്റ് ചെയ്യാ. ചെല്ല്. ഞാനാ വന്നതെന്ന് വല്യുഞ്ഞിന് എങ്ങനെ മനസ്സിലായി? നിന്റെ ഗന്ധം, അതെനിക്ക് തിരിച്ചറിയാൻ കഴിയില്ലേ? ഞാൻ ഭക്ഷണം എടുക്കാം വല്യുഞ്ഞെ. നല്ല ചോദ്യം, വേഗം എടുക്ക്, ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ചമ്മന്തിയ, നല്ല കടുവർത്ത ചമ്മന്തിയുടെ മണം. ആഹാരത്തിന് എന്ത് രുചിയാ കല്യാണി, കണ്ടുകൊണ്ട് കഴിച്ചപ്പോൾ ഉള്ളതിനേക്കാൾ രുചി തോന്നുന്നു കാണാതെ കഴിക്കുമ്പോ. കല്യാണി ഉച്ചക്ക് വരുമ്പോ പൊതിച്ചോറും ഉണ്ടായിരുന്നേ. സ്വന്തം മകന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുൻപ് പണ്ട് ദേവേന്ദ്രൻ കർണനോട് ഭിക്ഷ ചോദിച്ചു വന്നില്ലേ, അതുപോലെ
എന്റെ മകന്റെ ശേഷിച്ച ജീവിതം ഈരളടഞ്ഞു പോവാതിരിക്കാൻ ഈ അമ്മ മകനു വേണ്ടി എന്റെ മുന്നിൽ കൈ നീട്ടി നിൽക്കുക. എനിക്ക് എന്റെ മകനെ തിരികെ തരണം. കൊടുക്കാം, വിട്ടുകൊടുക്കാമേ, വിട്ടുകൊടുക്കാം എന്റെ വലിയ കുഞ്ഞിനെ. ഒന്നുമില്ല വലിയ, ഇനി വലിയ തനിയെ കഴിക്ക്. ഇനി വലിയ അതിനൊക്കെ കഴിയണം, തനിയെ കഴിച്ചേ പറ്റൂ. ഞാനില്ലെങ്കിലും വലിയ ആഹാരം കഴിക്കണ്ടേ? നീ ഇല്ലെങ്കിലോ? അത് എന്റെ ഈ അവസ്ഥയില് വെറുതെ ഓരോന്നും പറയല്ലേ. ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് വിശക്കം എന്തെങ്കിലും കഴിക്കണ്ടേ? അതിന് ഇപ്പോഴേ അങ്ങനെ ശീലിച്ചു തുടങ്ങണം. ഒടുവിൽ എന്നെ അല്ല ആരെ ആശ്രയിക്കാതെ തന്നെ സ്വന്തം കാര്യങ്ങളൊക്കെ വലിയ ചെയ്യാൻ പറ്റും. അത് വേണം വലിയ, ആരുടെ മുന്നിലും ഒന്നിനും തോറ്റു കൊടുക്കരുത് എന്റെ വലിയ. സത്യം പറയാലോ കല്യാണി, ഏകദേശം എഞ്ചിനീയറിംഗിന് പഠിക്കാൻ കോളേജിൽ പോകുന്നവരെ എന്റെ അമ്മ എനിക്ക് ആഹാരം വരുത്തരുമായിരുന്നു. എന്റെ ജീവിതത്തിൽ ഇന്ന് ഇരുട്ട് വീണെങ്കിൽ എന്താ? എനിക്കെന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ? കല്യാണിക്കറിയാലോ അമ്മയ്ക്ക് പകരമാവില്ല മറ്റാരും. കല്യാണി, കല്യാണി. അതെ വലിയ, പെറ്റ വയറോളം വരില്ല മിന്നുകെട്ടിന്റെ ബന്ധനം. കയ്യൊന്ന് കഴുകാൻ വലിഞ്ഞു വാ. ഇവിടെ ഇരിക്ക, എന്നോട് പറഞ്ഞാ പോരായിരുന്നോ? ഇപ്പൊ വേണ്ട കല്യാണി, അമ്മയ്ക്ക് നിന്നോടുള്ള പിണക്കമൊക്കെ മാറിയില്ലേ? ഇപ്പോ നിന്നോട് വലിയ സ്നേഹമായിരിക്കുമല്ലേ? അമ്മയ്ക്ക് നമ്മളോട് സ്നേഹം തോന്നാൻ
എന്റെ കാഴ്ച പകരമായി ചോദിച്ച ദൈവങ്ങളോട് എനിക്ക് ഒരു പരാതിയുമില്ല കല്യാണി. നല്ലതിനു വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോ ഞാൻ ഈ ഇരുട്ടിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുക. എന്താ കല്യാണി ഒന്നും മിണ്ടാത്തത്? കല്യാണി നിനക്ക് എന്ത് പറ്റി? അതൊക്കെ പോട്ടെ കല്യാണി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ അത് സാധിച്ചേർന്നു. നമ്മളെ തുടങ്ങിയ കമ്പനി പൂട്ടിയിടാൻ പാടില്ല, നീ അത് നടത്തണം. ഏയ് നടത്തണം കല്യാണി, നമ്മളെ വിശ്വസിച്ച് വന്ന ഒരുപാട് തൊഴിലാളികളുണ്ട് അവിടെ. അവരുടെ എന്നും പ്രതീക്ഷ നമ്മൾ കാരണം തകരാൻ പാടില്ല. മാത്രമല്ല അമ്മ ഉദ്ഘാടനം ചെയ്ത കമ്പനി അത്. നാളിതുവരെ അമ്മ ഉദ്ഘാടനം ചെയ്ത ഒന്നും പൂട്ടിയിട്ട ചരിത്രമില്ല. നമ്മളായിട്ട് അതിനൊരു അവസരം ഉണ്ടാക്കരുത്. കല്യാണി അതങ്ങ് സമ്മതിച്ചേക്ക്. കല്യാണി കമ്പനി ഏറ്റെടുത്ത് നടത്തുന്നു, ഞാൻ ഉണ്ടാവും കൂടെ. അരവിന്ദ്, ആ ബ്രോ, ആ അങ്ങനെ പറഞ്ഞു കൊടുക്ക. അല്ല നന്ദന ഇല്ലേ? ഇല്ല, ഇപ്പൊ ഒരു ഫോൺ കോള് വന്നിട്ട് ഓഫീസിൽ പോയിരിക്കാ. ആ ആദ്യം ചെയ്യേണ്ടത് തൊഴിലാളികൾക്ക് കമ്പനി പൂട്ടിയിടില്ല എന്നൊരു ഉറപ്പ് നൽകല. അതിന് വൈകരുത്. അരവിന്ദ്, നീയും കല്യാണിയും ഉടൻ തന്നെ കമ്പനി പോണം. മാനേജറെയും സ്റ്റാഫുകളെയും വിളിച്ച് നാളെ തന്നെ കമ്പനി പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് പറയണം. ശരി ബ്രോ. എന്നാ ഇപ്പോഴേ പൊയ്ക്കോളൂ. ആ ശരി ബ്രോ. കല്യാണി നാം പോവാം, ഞാൻ അവിടെ കാറിൽ വെയിറ്റ് ചെയ്യാം. ശരി, നീ വേഗം പോകാൻ നോക്ക്. ചെല്ല. ആദ്യം നടത്തിയവരെ നിർത്തിയപ്പോ ജീവിതം വഴിമുട്ടി പോയതാ. വീണ്ടും ഇപ്പോ നമ്മുടെ എല്ലാം പ്രതീക്ഷകൾക്ക് വിപരീതമായി കമ്പനി ഉദ്ഘാടന ദിവസം അശുഭകരമായ സംഭവങ്ങളെയാണ് നേരിടേണ്ടി വന്നത്. എല്ലാവരുടെയും ഭാഗ്യദോഷം. ആനന്ദ് സാറിന് ഷോക്കേറ്റു. അദ്ദേഹം ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. അപകട നില തരണം ചെയ്തു. പക്ഷേ അപ്പോ സാറ് പറയുന്നത് ഇനി ഈ കമ്പനി പ്രവർത്തിക്കില്ല എന്നാണോ? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എന്നുവെച്ച് ഇനി കമ്പനി തുടർന്ന് പ്രവർത്തിക്കുമെന്നൊരു വാക്കും എനിക്ക് തരാനാവില്ല. ഇനി ഈ കമ്പനി തുടർന്ന് പ്രവർത്തിക്കാനൊന്നും പോകുന്നില്ല. ഉള്ള ജോലി കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത് അതിപ്പോ അബദ്ധമായി എന്നാ തോന്നുന്നത്. ഞാൻ ഓരോ സെക്ഷനിൽ നിന്നും ഓരോരുത്തരെ മാത്രം ഇന്നിങ്ങോട്ട് വിളിപ്പിച്ചത് കമ്പനിയുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾക്ക് ഒരു ധാരണയാവാത്തതുകൊണ്ടാണ്. ഞാൻ കമ്പനിയുടെ മാനേജറാണെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്ന സാറിനോട് കമ്പനി വീണ്ടും തുടങ്ങുമെന്ന് ചോദിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാനും ഒരു മനുഷ്യനല്ലേ. അതുകൊണ്ട് തൽക്കാലം ആ അരൺ സാറാണല്ലോ. നമസ്കാരം. നമസ്കാരം, ഇത് അരൺ സാർ. ആനന്ദ് കൃഷ്ണൻ സാറിന്റെ അനുജനാണ്. അറിയാം സാർ, ഇപ്പോ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എം ഡി അല്ലേ? അതെ. കല്യാണി മാഡത്തിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമസ്കാരം. നമസ്കാരം മാഡം. സാറിന്റെ കാഴ്ച
ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. പക്ഷേ ട്രീറ്റ്മെന്റും ബിസിനസ്സുമായിട്ട് കൂട്ടിക്കുഴക്കണമെന്നില്ല. ഈ തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന്റെ ബാക്ക്ഗ്രൗണ്ടെന്നാ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏത് അറ്റം വരെ കൊണ്ടുപോണ്ടി വന്നാലും ബ്രോയുടെ കാഴ്ചശക്തി ഞങ്ങൾ വീണ്ടെടുത്തിരിക്കും എന്ന് കരുതി ഈ കമ്പനി നമ്മൾ പൂട്ടുന്നില്ല. നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കണം. നമ്മള് കമ്പനി നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. എത്രയും വേഗം നമ്മുടെ പ്രൊഡക്ട്സ് വിപണിയിലെത്തിക്കണം. സന്തോഷമായി സാർ, ഞങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം എപ്പോഴും ഉണ്ടാവും. എനിക്ക് മാനേജറായിട്ടൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ മാനേജർ നിങ്ങളെ അറിയിക്കും. ബ്രോ ചാർജ് എടുക്കുന്നവരെ ഏട്ടത്തി ആയിരിക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. താങ്ക് യു സാർ. താങ്ക് യു. അപ്പോ നിങ്ങളൊക്കെ പോകോളൂ. താങ്ക് യു സാർ. മാനേജർ നിങ്ങളെ വിളിക്കും. ഓക്കെ സാർ. ശരി സാർ. അപ്പൊ നിങ്ങൾ വരൂ ഏട്ടത്തി. പല്ലുവിന്റെ കണ്ണിന്റെ കാഴ്ച ഇതുവരെ കിട്ടിയില്ല അമ്മേ. സുജാത ചേച്ചിയുടെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോ ചിലപ്പോ ഇന്ന് ഡിസ്ചാർജ് ആവുന്ന ചേച്ചി പറഞ്ഞേ. ഞാനെന്താ ഹോസ്പിറ്റലിൽ പോകാത്ത അമ്മയ്ക്കറിയോ? പല്ലുവിനെ കണ്ട എനിക്ക് സഹിക്കില്ല അമ്മേ, പൊട്ടിക്കരഞ്ഞു ഞാൻ. എന്റെ സങ്കടം എന്റെ ചേച്ചി സഹിക്കോ? എല്ലാം കൂടി പാവ എന്റെ ചേച്ചി. ചേച്ചിയുടെ ചങ്ക് പൊട്ടിപ്പോവും. അമ്മ അമ്മ പോയപ്പോ നിങ്ങളെ കൂടെ കൊണ്ടുപോയിട്ടൂടായിരുന്നു അമ്മ. അതെങ്ങനെ, ജീവിച്ചിരിക്കുന്ന അച്ഛനോ വേണ്ട, പിന്നെയാ മരിച്ച അമ്മയ്ക്ക്. അനിയൻകുട്ടാ, നീ എന്താടാ പകലിങ്ങനെ സ്കൂട്ടറിൽ ചാരുന്ന സ്വപ്നം കാണുന്നേ? തുരുമ്പ് പിടിച്ചതാണെങ്കിലും നല്ല സ്കൂട്ടറായിരുന്നു. ആനന്ദേട്ടൻ കയറി പോകുന്നത് കാണാൻ നല്ല സ്റ്റൈലൊക്കെ ഉണ്ടായിരുന്നു. ആ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം, വണ്ടിക്കൊക്കെ ഒരു രാശിയുണ്ട്. നീ കണ്ടിട്ടില്ലേ, ചില വണ്ടികൾ ഷോറൂമിൽ നിന്ന് എടുത്തിട്ട് വരുമ്പോ തന്നെ അതങ്ങ് ഇടിച്ച് ആളങ്ങ് കാഞ്ഞു പോവും. ആ ഇതിപ്പോ ആനന്ദേട്ടന്റെ രണ്ട് കണ്ണും പോയി. ഈശ്വരാ, രണ്ട് കണ്ണുകളും പോയി ജീവിക്കുന്നതിനേക്കാളും അങ്ങ് ചത്തുപോകുന്നതായിരുന്നു. കാഴ്ച ഉള്ളവരോ പാമ്പ് കടിയേറ്റ് ചാവുന്നു. അപ്പൊ കണ്ണ് കാണാതെ ഈ വൃത്തികെട്ട ഔട്ട് ഹൗസിന്റെ മുമ്പിൽ കൂടി ആനന്ദേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും. അയ്യോ, നീ ഒന്ന് ആലോചിക്ക അനിയൻകുട്ട. അയ്യോ അനിയൻകുട്ട, അയ്യോ അതെടുത്ത് ചെറിയല്ലേ ചുടുകട്ടയാ. അയ്യോ മോനെ, അതെങ്ങാണ് നിന്റെ കാലി വീണ നിന്റെ കാലൊടിയും. തടിയന്റെ കയ്യിൽ നിന്ന് ഒരു ഏറ് കിട്ടിയാ എന്റെ കണ്ണു പോലും അടിച്ചു പോവും.